ദേശവ്യാപക സംഘപരിവാർ അഴിച്ചുവിട്ട ഒരു പ്രചരണമായിരുന്നു ലവ് ജിഹാദ്. എന്താണ് ഈ ലവ് ജിഹാദ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഒരു മുസ്ലിം യുവാവ് അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിക്കുകയും ആ പെൺകുട്ടിയെ പിന്നീട് മുസ്ലിം മതത്തിലേക്ക് ചേർക്കുകയും ചെയ്യുന്ന നടപടി. പിന്നീട് ഈ യുവതികളെ പലയിടത്തും ജിഹാദിനായി കൊണ്ടുപോകുന്നു, അഫ്ഗാനിസ്ഥാനിലും യമനിലും കൊണ്ടുപോകുന്നു. ഇത് കേരളത്തിലെ ചില ക്രൈസ്തവ സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ SNDP അടക്കമുള്ള പ്രസ്ഥാനങ്ങളും ഈ ലവ് ജിഹാദിനെ എതിരായി രംഗത്തു വന്ന കാര്യമാണ്. സംഘപരിവാറാണ് ഇത്തരമൊരു അജണ്ട ആദ്യമായി മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഇത്തരമൊരു പ്രയോഗം ലവ് ജിഹാദ് എന്ന പേരിൽ കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും അതിന് തർക്കങ്ങളും മറ്റു കാര്യങ്ങളും നിയമ നടപടികളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ട്, നമുക്കതല്ല വിഷയം. ഇപ്പോൾ അമിത്ഷാ പറയുന്നത് ലവ് ജിഹാദിനെ പോലെ തന്നെ ഇന്ത്യയിൽ ലാൻഡ് ജിഹാദ് പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. ഈ ലാൻഡ് ജിഹാദ് അസമിലാണ് നിലവിലുള്ളത് എന്ന് അദ്ദേഹം പറയുന്നു. ഗുവാഹട്ടിയിൽ നടന്ന ഒരു യോഗത്തിലാണ് അമിത്ഷാ ലാൻഡ് ജിഹാദ് എന്ന പ്രയോഗം നടത്തിയത്. ആരെക്കുറിച്ചാണ് എന്ന് നമുക്ക് പരിശോധിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. കോൺഗ്രസിൻ്റെ അസമിലെ സഖ്യകക്ഷിയാണ് ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു പാർട്ടി. ആ പാർട്ടിയുടെ നേതാവാണ് ബദറുദ്ദീൻ അജ്മൽ. ബദറുദ്ദീൻ അജ്മലിൻ്റെ നേതൃത്വത്തിലാണ് അസമിൽ ലാൻഡ് മാഫിയ പ്രവർത്തിക്കുന്നത്. ലാൻഡ് മാഫിയയുടെ പ്രവർത്തനത്തിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹം പറയുന്നു. ഈ ബദറുദ്ദീൻ അജ്മലിൻ്റെ ഗ്രൂപ്പിൻ്റെ കയ്യിൽ വൻതോതിൽ പണമുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട ഭൂ ഉടമകളെ സമ്മർദ്ദത്തിലാക്കുന്നു. അവരെ അത് ഇത്ര തുക തന്നാൽ ഞങ്ങൾ ഈ ഭൂമി വാങ്ങാം എന്ന് പറയുന്നു. അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ വിസമ്മതിക്കുന്നു. ഉദാഹരണമായി 5000 രൂപ വിലയുള്ള 1 സെൻറ് ഭൂമിക്ക് 500000 രൂപ വില പറയുന്നു. സ്വാഭാവികമായും ഈ ഭൂ ഉടമ ഈ വാഗ്ദാനത്തിൽ വീഴും. നമുക്ക് ഈ ഇത്രയും തുക വരുമ്പോൾ തീർച്ചയായും അയാൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. അസമിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ കാര്യങ്ങൾ അറിയാമല്ലോ, വളരെ ദരിദ്രമായിട്ടുള്ള പശ്ചാത്തലമാണ്. അതുകൊണ്ട് ഈ ഉയർന്ന തുകയുടെ വാഗ്ദാനം ഈ പാവങ്ങൾ സ്വീകരിക്കുകയും ആ പണം കൈമാറി വസ്തു ഈ ബദറുദ്ദീൻ അജ്മലിൻ്റെ ഗ്യാങ്ങിൽപ്പെട്ട ആരുടെയെങ്കിലും പേരിൽ മാറ്റുന്നു. ഇത്തരത്തിലാണ് ഈ ഗ്രാമങ്ങളിലെ ചെറിയ തോതിലെ ലാൻഡ് മാഫിയ പ്രവർത്തിക്കുന്നത്. ഈ സ്വത്ത് പിന്നീട് ഇവരുടെ പേരിലാകുന്നു. ഇനി വൻതോതിലുള്ള വസ്തുക്കൾ വാങ്ങുന്നതിനെക്കുറിച്ചും അമിത്ഷാ പറയുന്നുണ്ട്. ആ പിന്നെ ഭൂമിയിലേക്ക് മോഷ്ടിച്ചു കൊണ്ടുവരുന്ന കന്നുകാലികളെ കെട്ടിയിടുന്നു, അതല്ല എങ്കിൽ പശുവിൻ്റെതടക്കമുള്ള തലകൾ കൊണ്ടുവന്ന് അവിടെ ഇടുന്നു. ഇതോടുകൂടി അവിടെ കേസാകുന്നു, ആ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസാകുന്നു. നിരപരാധിയായിട്ടുള്ള ഈ ഭൂമിയുടെ ഉടമ ഇതൊന്നും അറിയുന്നില്ല. അയാളുടെ പേരിലാണ് ഈ മോഷണ കുറ്റം സ്വാഭാവികമായും വന്നു ചേരുക. 4-5 കന്നുകാലികളെ മോഷ്ടിച്ചു എന്ന പേരിൽ FIR ഇടാൻ വേണ്ടി ലാൻഡ് ജിഹാദ് മാഫിയ പോലീസുകാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. പോലീസുകാർക്കും പണം ആവശ്യമുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള പണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ നിരപരാധിയായിട്ടുള്ള ഈ വലിയ വൻകിട ഭൂ ഉടമയെ കേസിൽ കുരുക്കുന്നു. കന്നുകാലി മോഷണം എന്ന രീതിയിൽ അയാളെ കേസിൽ കൊടുക്കുന്നു. തുടർന്ന് ഈ വസ്തു, അയാൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന വസ്തു കേസിൽ പെടുകയും ആ കേസ് അനന്തമായി നീളുകയും ആ വസ്തു ഉപയോഗ ശൂന്യമാവുകയും ചെയ്യുന്നു. അവിടേക്കാണ് വീണ്ടും ബദറുദ്ദീൻ്റെ ആൾക്കാരെത്തുന്നത്. ഈ കേസുകളെല്ലാം തങ്ങൾ മാറ്റിയെടുത്തുകൊള്ളാം, എന്തിനാണ് നിങ്ങൾ ഇത്രയും വസ്തു വെറുതെ ഇട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശൂന്യമായി കിടക്കുന്ന വസ്തുവിന് വൻ തുക വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇയാളുടെ പക്കൽ നിന്നും, ഈ ഉടമസ്ഥൻ്റെ പക്കൽ നിന്നും ആ ലാൻഡ് കൈപ്പെടുത്തുന്നു. ഇതിന് അസമിലെ മിയ മുസ്ലിങ്ങളാണ് മുൻകൈ എടുക്കുന്നത്. അതായത് ബദറുദ്ദീൻ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് മിയ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അസമിലെ മുസ്ലിം വിഭാഗം. അവരാണ് ഈ ലാൻഡ് മാഫിയയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നാണ്. ഏതായാലും അമിത്ഷായാണ് പറയുന്നത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത്. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടില്ലാതെ അങ്ങനെ പറയാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് അസമിൽ അത്തരമൊരു ലാൻഡ് മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്, അതായത് ലാൻഡ് ജിഹാദ് പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ഭൂമി ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയും അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെയും കൈപ്പെടുത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഭൂ ഉടമകളായി മുസ്ലിങ്ങൾ മാറുക, ഇതാണ് അസമിൽ പയറ്റുന്ന ലാൻഡ് ജിഹാദിൻ്റെ തന്ത്രം, അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന വസ്തുത എന്നാണ് അമിത്ഷാ ഗുവാഹട്ടിയിൽ നടന്ന യോഗത്തിൽ പറഞ്ഞത്.